നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആത്മീയാചാര്യനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ചൈതന്യത്താൽ പുണ്യഭൂമിയായി മാറിയ ശിവഗിരി കുന്നിൽ സാമൂഹ്യ വിപ്ലവങ്ങൾ പലതും നടന്നിട്ടുണ്ട്. അത്തരം അനവധി വിപ്ലവങ്ങളിൽ ഒന്നുകൂടി ഇതാ പുതിയ പ്രഭാതത്തിൽ പുലരുന്നു, ഹരിത വിപ്ലവം. ശിവഗിരി കുന്നിൻ്റെ ചൈതന്യമാർന്ന മണ്ണിൽ ഇതാ പച്ചപ്പിൻ്റെ ഹരിതഭൂമി വിളയുന്നു. ഹരിതസുന്ദരം ഇത്തവണ യാത്ര പോകുന്നത് ശിവഗിരി കുന്നിലെ കൃഷിയിലേക്കാണ്. ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ ശിവഗിരി കുന്നിൽ നടത്തുന്ന ഹരിത വിപ്ലവം കാണാം ഹരിതം സുന്ദരത്തിലൂടെ. മതാതീത ആത്മീയതയുടെ ആചാര്യനായ ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശത്താൽ പുണ്യമായ ഭൂമി, പരിപാവനമാണ് ഇവിടം. കേരളത്തിൻ്റെ ഒട്ടനവധി സാമൂഹ്യ വിപ്ലവങ്ങൾക്ക് നേതൃത്വം വഹിച്ച നിരവധി മഹത് വ്യക്തികളുടെ പാദസ്പർശം കൂടി ഈ മണ്ണിൽ വീണിട്ടുണ്ട്. ശിവഗിരി കുന്നുകൾ ഒരു ചരിത്രമാണ്. കേരളത്തോടൊപ്പം അത് ഇഴമുറിയാതെ നീന്തുന്നുണ്ട്. ആത്മീയതയും ശാസ്ത്രവും സാങ്കേതികതയുമൊക്കെ വളരുവാൻ നല്ല വളക്കൂറ് നൽകിയ മണ്ണാണ് ശിവഗിരി കുന്ന്. ശിവഗിരി കുന്ന് സുഭിക്ഷ കേരളത്തിൻ്റെ ചരിത്രം സൃഷ്ടിക്കുവാൻ എന്നും കേരള സമൂഹത്തോട് ഒപ്പമുണ്ട്. ഹരിതസുന്ദരം ഇത്തവണ പച്ചപ്പ് തേടി പോയത് പരിപാവനമായ ശിവഗിരി കുന്നിലേക്കാണ്. മണ്ണിൻ്റെ പച്ചപ്പും വെള്ളത്തിൻ്റെയും വായുവിൻ്റെയും ശുദ്ധതയും കൂടിയാണ് ഈ പരിപാവന ഭൂമിയിൽ ആസ്വദിക്കാൻ കഴിയുക. ബോധിധാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിലാണ് എല്ലാ കൃഷിയും. യുഗപ്രഭാവവനായ ശ്രീനാരായണ ഗുരു പഞ്ചശുദ്ധിയിൽ പറഞ്ഞിരിക്കുന്ന അഞ്ച് കാര്യങ്ങളും ചിട്ടയോടെ നടപ്പിലാക്കുന്ന ഇടം. അതിലൊന്ന് കൃഷിയും കൈത്തൊഴിലും തന്നെ. പ്രത്യേകിച്ചും കോവിഡാനന്തര കേരളത്തിൽ ഇനി ഭക്ഷ്യഭദ്രതയ്ക്കാണ് നാം ഊന്നൽ നൽകേണ്ടത്. അക്കാര്യം ശിവഗിരി മഠം ആവർത്തിച്ചു പറയുന്നുണ്ട്. അതിനു വേണ്ടതൊക്കെയും മണ്ണിൽ ചെറുതായെങ്കിലും ഒരുക്കുവാൻ മഠം സദാ സന്നദ്ധമാണ്. കൃഷിയിൽ പച്ചക്കറിയെ ഒഴിവാക്കി മറ്റൊന്നില്ല. പച്ചക്കറി വിളകൾക്കായിരുന്നു മഠം ആദ്യം പ്രാധാന്യം നൽകിയത്. വെണ്ടയും വഴുതനയും വെള്ളരിയുമൊക്കെ നിറഞ്ഞു വിളയുന്നുണ്ട് ഈ മണ്ണിൽ. കൃഷി കലയായും ശാസ്ത്രമായും മാറുമ്പോൾ അതിൻ്റെ സമന്വയം വേണമെന്ന് മഠത്തിന് നിർബന്ധമുണ്ട്. എല്ലാത്തിനും ഒരു ചിട്ട, ഒക്കെയും ഗുരുദേവൻ്റെ ആഹ്വാനപ്രകാരം. വെണ്ടയ്ക്ക് നല്ല ഇടം നൽകിയിരിക്കുന്നുണ്ട് ശിവഗിരി കുന്ന്. കാർഷിക സർവകലാശാല വികസിപ്പിച്ച അനാമികയാണ് വെണ്ടയിലെ ഇനം. ഏറിയാൽ 3 മാസത്തെ വിളവ്. 3 മാസത്തെ വിളയിൽ നല്ല വിളവ് നൽകാൻ ശിവഗിരി കുന്നിൻ്റെ മണ്ണ് തയ്യാറാണ്. വെണ്ട ചിട്ടയായി കൃഷി ചെയ്തിരിക്കുന്നു. വരികൾ തമ്മിൽ 1 മീറ്റർ അകലവും ചെടികൾ തമ്മിൽ 1.5 മീറ്റർ അകലവും പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പീതപുഷ്പങ്ങൾ വിടർന്ന് പരിലസിച്ച് ശിവഗിരി കുന്നിനെ പീതപ്രഭയാൽ നിറയിക്കുവാൻ അനാമിക വെണ്ടയുണ്ട്. നീലാകാശം കുടപിടിക്കുന്ന ശിവഗിരി കുന്നിന് താഴെ വെണ്ടയുടെ തൈകൾ നിറഞ്ഞാടുന്നുണ്ട്. അടിസ്ഥാന വളം ചെയ്ത് മണ്ണിൻ്റെ പുളിപ്പ് കളഞ്ഞാണ് വെണ്ട നട്ടിരിക്കുന്നത്. 45-ാം പക്കം തന്നെ അനാമികയിൽ ആദ്യ പൂവ് വരും. തുടർന്ന് 1 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കായെടുക്കാം. കായെടുക്കുന്നതിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുണ്ട്. ഓരോ 36-ാം മണിക്കൂറിലും കായ അടർത്തിയെടുക്കണം. ഒരു ചെടിയിൽ നിന്നും 1.5 ഇടം ഒരിക്കൽ 5 മുതൽ 6 കായകൾ വരെ അടർത്തി മാറ്റാം. കായായാൽ അത് ചെടിയിൽ നിന്നുകൂടാം. ഏറിയാൽ 1.5 ദിവസം. അതിനു മുമ്പ് തന്നെ വെണ്ട മുറ്റിപ്പോകും. അക്കാര്യത്തിലൊക്കെ ചിട്ടയോടെ കൃഷി നടത്തുവാൻ ബോധിദാനന്ദ സ്വാമികൾ മുന്നിൽ തന്നെയുണ്ട്. കൃഷിയും കൈത്തൊഴിലുമൊക്കെ ഉപജീവന മാർഗമാക്കി മാറ്റണം എന്നാണ് ഗുരു പറഞ്ഞത്. കൃഷിയിൽ ഒന്നല്ല അനേകായിരമുണ്ട് വിളകൾ.
പക്ഷേ എല്ലാത്തിനെയും സമന്വയിപ്പിക്കുക വയ്യ. ചേരേണ്ടത് ചേരേണ്ടടുത്ത് തന്നെ ചേരണം. സമൃദ്ധമായി പുല്ലുവളരുന്ന ഭൂമികയായിരുന്നു ശിവഗിരിക്കുന്ന്. കുറേ എടുത്തു നിന്നെങ്കിലും പുല്ല് വെട്ടിമാറ്റി ചീര നട്ടിട്ടുണ്ട്. അരുൺ ചീര എന്ന ചോരചുവപ്പൻ ചീരയാണ് ഇവിടെ മുഖ്യയിനം. മണ്ണ് നന്നായി കിളച്ച് അടിവളമായി കോഴിവളവും കാലിവളവും ചേർത്താണ് ചീരയുടെ കൃഷി. മണ്ണ് അടിച്ചു പരത്തി മണ്ണുമാന്തി കൊണ്ട് വരഞ്ഞ ശേഷം ചീരവിത്തും മണ്ണുമായി കൂട്ടിക്കുഴച്ച് വിതരുന്നുണ്ട്. 28-ാം പക്കം തന്നെ ചീര മുളച്ച് കൊയ്യാൻ പാകമാവും. കാലിവളവും നനയും മാത്രമാണ് കൂട്ട്. വിഷമുള്ള വളങ്ങളോ വിഷമുള്ള കീടനാശിനിയോ പൂർണ്ണമായും ഒഴിവാക്കിയാണ് കൃഷി. 28-ാം പക്കം തന്നെ ചീര കൊയ്തെടുക്കാം. ചീരയോടൊപ്പം ഭൂമിക്ക് പാദസരമായി നീളുന്നത് ഇളവനാണ്. മണ്ണിനെ മൊത്തത്തിൽ പച്ച പുതപ്പിച്ചിരിക്കുകയാണ് ഇളവൻ. ഇളവനും അധികനാൾ നീളുന്ന വിളയല്ല. ഏറിയാൽ 3 മാസം. അതിനുള്ളിൽ തന്നെ യഥേഷ്ടം വിളവ് നൽകും. ഒന്നും ഒന്നിൽ നിന്നും പറിച്ചു മാറ്റുന്ന ശീലമില്ല. ഒരു കൃഷി മറ്റൊന്നിന് വളമാകണം. ഇതാ നോക്കൂ, ഇളവൻ കൃഷി ചെയ്താൽ പിന്നീട് മണ്ണിനെ പുതപ്പിക്കുന്ന ഈ പച്ചപ്പത്രയും കൊയ്തു കൂട്ടുന്നത് മണ്ണിലേക്ക് തന്നെ. അതൊക്കെയും ശിവഗിരിക്കുന്നിലെ മണ്ണിന് വളമാകും, അടുത്ത കൃഷിക്ക് കൂട്ടാകും. പ്രകൃതിയിൽ ഒന്നും അധികപ്പെട്ടല്ല. മനുഷ്യനിർമ്മിതമായ എല്ലാ ഗേഹങ്ങളും പൊളിഞ്ഞു വീഴുമ്പോഴും പ്രകൃതി അതേപോലെ നിലനിൽക്കും. അതിൻ്റെ നൈസർഗിക ചൈതന്യവും ചാരുതയുമൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. ഗുരുദേവൻ ഇതൊക്കെ മുമ്പേ കണ്ടിട്ടുള്ളതാണ്. നല്ല വഴുതനയ്ക്കായി നീലിമയാണ് മഠം ആശ്രയിച്ചത്. വഴുതന എന്നാൽ ഒരു ഹ്രസ്വകാല കൃഷിയല്ല എന്ന് പ്രത്യേകം ഓർക്കണം. നല്ല രീതിയിൽ വഴുതന കൃഷി ചെയ്താൽ തുടർച്ചയായി 3 വർഷം വിളവ് കിട്ടും. അക്കാര്യത്തിൽ പ്രാദേശിക വിത്തിനങ്ങളെയല്ല മഠം ആശ്രയിച്ചത്. കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഉന്നത സാങ്കേതികതയുള്ള വിത്തുകൾ തന്നെ അവിടെയും പരീക്ഷിച്ചത്. എന്നാൽ വഴുതനയ്ക്ക് പ്രൂണിംഗ് ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും കാലവർഷക്കാലത്ത് കൊമ്പ് കോതി കൊടുത്താൽ വഴുതന പിന്നെയും പൊട്ടിമുളച്ച് 3 വർഷക്കാലം വിള തന്നുള്ളൂ. കൃഷിയിലെ ഉന്നത സാങ്കേതികതകൾ അത്രയും പ്രയോഗിക്കുവാൻ മഠം മുന്നോട്ട് വന്നിട്ടുണ്ട്. കൃത്യത കൃഷി, കണിക ജലസേചനം ഇവയ്ക്കെല്ലാം ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്. കള വളരുന്നതാണ് കുന്നിൻ്റെ പ്രത്യേകത. കുന്നിൻ്റെ മണ്ണിൽ അതിനെ ഒഴിവാക്കുക പ്രയാസം. പോളിത്തീൻ ഷീറ്റുകളുടെ മൾച്ചിങ് അഥവാ പുതയിടൽ നടത്തിയാൽ അതിനൊക്കെ പ്രതിവിധി നേടാം എന്ന് സ്വാമികൾ കണ്ടിട്ടുണ്ട്. നെടുനീളം ഷീറ്റ് മണ്ണിൽ പുതച്ചിട്ട് ഇടയ്ക്ക് ദ്വാരങ്ങളിട്ടാൽ അതിൽ കൂടി വിള മുളച്ച് പൊന്തിക്കൊള്ളും. ചുറ്റും വളങ്ങൾ ആഗിരണം ചെയ്യുകയോ വളർച്ചയെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന എല്ലാ കളകളും അതോടെ മുളയ്ക്കാതെയാകും. കണിക ജലസേചനം അഥവാ സൂക്ഷ്മ ജലസേചനമാണ് ഇവിടെ പരീക്ഷിക്കുന്നത്. വെള്ളവും അധികം കളയാനില്ല. പ്രകൃതി എല്ലാം മനുഷ്യൻ്റെ ആവശ്യത്തിന് തന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ അത്യാഗ്രഹങ്ങൾക്ക് ഒന്നുമില്ലതാനും. അതുകൊണ്ട് തന്നെ വെള്ളം സൂക്ഷ്മതയോടെ പ്രയോഗിക്കണം. ചെടിച്ചോട്ടിൽ ചെടിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം മതി. കണിക ജലസേചനം അതിനൊക്കെയും പരിഹാരമാകും. എന്തായാലും സൂക്ഷ്മത കൃഷിയിൽ വിളവ് മെച്ചപ്പെട്ടു തന്നെ നിൽക്കും. വഴുതനയായാലും വെണ്ടയായാലുമൊക്കെ വിളവ് ശിവഗിരിക്കുന്നിൽ 100 മേനി തന്നെ. എപ്പോഴും എവിടെയും ആവശ്യമുള്ള വിളവാണ് പയർ. എന്നും എപ്പോഴും വിജയിച്ചു നിൽക്കുന്ന കൃഷിക്കൂട്ടത്തിൽ ഒന്ന് പയർ തന്നെ. വിളവ് മാത്രമല്ല, മണ്ണിനും കൂട്ടാണ് പയർ. മണ്ണിന് ആവശ്യം വേണ്ട പാക്യജനകം അഥവാ നൈട്രജനെ സംഭരിക്കുന്നതിൽ പയർ 1-ാം സ്ഥാനത്താണ്. 4 മാസത്തെ വിളവ് പൂർണ്ണമായും എടുത്താൽ പിന്നീട് പയർ ചവിട്ടിക്കൂട്ടി മണ്ണിൽ കുഴയ്ക്കും. ശാരികയാണ് പയറിനം. കുറഞ്ഞത് 18 മണിയെങ്കിലും ഓരോ വള്ളിയിലും നിറയും. പയർ പടർന്നു കയറുവാൻ നേർത്ത പന്തലുണ്ട്. മതിലുകളിലും സ്ട്രിങ്ങുകളിലുമായി പയർ പടർന്നങ്ങനെ നിൽക്കും. തുറസായി കിടക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറ്റിയ ഇനം ചേനയും ചേമ്പുമൊക്കെയാണെന്ന് മഠത്തിനറിയാം.
ചേന കൃഷി ചെയ്താൽ പിന്നങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്നാണ് പ്രമാണം. പക്ഷേ ആ പ്രമാണമൊന്നും ശിവഗിരിയിൽ ബാധകമല്ല. എല്ലാ വിളകൾക്കും വേണ്ടത്ര ശ്രദ്ധ എന്നുമുണ്ട്. കുടപോലെ വിരിഞ്ഞ് പന്തലിച്ച് മണ്ണിൽ വലിയ സംഭാരമാണ് ചേന തീർക്കുന്നത്. കുടച്ചേനയ്ക്ക് ആവശ്യക്കാരേറെയുണ്ട്. വർഷാന്ത്യം വിളവെടുക്കുന്നതോടെ അത് മഠത്തിൻ്റെ ഭക്ഷ്യഭദ്രതയ്ക്കും വിപണനത്തിനും ഒക്കെ കൂട്ടാകും. ഫലവർഗ സസ്യങ്ങൾക്കും വലിയ പ്രാധാന്യം ശിവഗിരി മഠം നൽകിയിട്ടുണ്ട്. വാഴ തന്നെ ഏതാണ്ട് 2 ഡസനോളം വരും. ലാൽക്കേലയും പൂവനും ഞാലിപ്പൂവനും പാളയങ്കോടനും റോബസ്റ്റയും ഒക്കെയുണ്ട് കൂട്ടത്തിൽ. എങ്കിലും എല്ലാത്തിനും കൂട്ടാകുന്നത് ജൈവവളം തന്നെ. ശിവഗിരി ഫാമിലെ പൈക്കളുടെ ജൈവവളം തന്നെയാണ് ഈ കൃഷിക്ക് എപ്പോഴും കൂട്ട്. മണ്ണിനെ വിശ്വസിച്ചാൽ അത് ചതിക്കില്ല എന്നാണ് പ്രമാണം. ഒന്നാലോചിച്ചാൽ മനുഷ്യൻ്റെ ആദ്യകാല തൊഴിലും കൃഷിയായിരുന്നല്ലോ. മനുഷ്യചേതനയിൽ എന്നും അലിഞ്ഞു ചേർന്നിട്ടുള്ള കൃഷിക്ക് മറ്റൊരു പുനരുജ്ജീവനം നൽകുക, അതുവഴി പാരിസ്ഥിതിക പുനഃസ്ഥാപനം നടത്തുക, ഇത്രയേ ലക്ഷ്യമുള്ളൂ. പച്ചക്കറിക്കും കിഴങ്ങുവർഗ്ഗങ്ങൾക്കും ഫലവർഗ്ഗങ്ങൾക്കുമായി എന്നും അന്യസംസ്ഥാനത്തേക്ക് നോക്കി നിൽക്കുന്ന കേരളത്തിന് ശിവഗിരി കുന്നിലെ കൃഷി മറ്റൊരു മാതൃകയാണ്. കുറച്ചിടത്തു നിന്ന് തുടങ്ങി അത് വിപുലമാക്കാൻ തന്നെയാണ് ഉദ്ദേശം. ബോധിതാനന്ദ സ്വാമികൾ പ്രതികരിച്ചു. നൂറ് വർഷങ്ങൾക്ക് മുൻപ് തീർത്ഥാടനം നടത്തിയപ്പം, അതായത് പറഞ്ഞേക്കുന്ന അതിൽ വിഷയമായിട്ട് പറഞ്ഞത് ഒന്ന് കൃഷിയാണ്, 8 വിഷയങ്ങളിലൊന്ന്. പിന്നെ കൃഷിയെക്കുറിച്ച് കൂടുതലും പറഞ്ഞേക്കുന്നത്, കൃഷി എന്നത് ജീവരാശിയുടെ നട്ടെല്ലാണ്, മനുഷ്യൻ്റെ എന്നല്ല പറഞ്ഞത്, ജീവരാശിയുടെ നട്ടെല്ലാണ്. കൃഷി ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതിപ്പോൾ ഏതാണ്ട് നമുക്ക് അനുഭവവേദ്യമായി കൊറോണ കാലത്തെന്നുള്ളതേ ഉള്ളൂ. ഗുരു പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ പോവുകയാണ്. കൃഷി ഇപ്പോൾ എല്ലാവരും കുറേയാലും കപ്പ ചെയ്യണം, കൃഷി ചെയ്യണം, പച്ചക്കറി ചെയ്യണം എന്നുള്ളത് ഒരു ബോധം എല്ലാവർക്കും ആയിട്ടുണ്ട്. മുഖ്യമന്ത്രി പറയുന്നുണ്ട്, നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ട്, അവർ ആ രീതിയിൽ ഒന്ന് കൃഷി ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. അപ്പം നമ്മുടെ പ്രയത്നം കൊണ്ട് നമ്മൾ പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കുക. ഇത്രയും നല്ല കാലാവസ്ഥയും കാര്യങ്ങളും എല്ലാം ഉള്ള കേരളത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് മിച്ചം നമ്മൾ പച്ചക്കറി ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ വെറുതെ ഇരുന്നാണ്, ഈ വെറുതെ അലസമായിരുന്നു കൊണ്ടാണ് നമ്മൾ പുറത്തുനിന്നുള്ള പച്ചക്കറി മേടിക്കുന്നത്, അതും വിഷം ചേർത്തുള്ളത്. അപ്പം നല്ലൊരവസരമാണ്, ബോധ്യമായത് ഗുരുദേവൻ്റെ വചനങ്ങൾ ഒന്ന് ബോധ്യപ്പെടുത്താനായിട്ടുള്ള ഒരു അവസരവും കൂടിയാണ്, ബോധ്യമാകാനുള്ള അവസരവും കൂടിയാണ് ഇത്. പാൽ ഒരു നന്മയാണ്, ഒപ്പം ഒരു സംസ്കാരവും. കുടിൽ മുതൽ കൊട്ടാരം വരെ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ഒന്ന് എന്നതിനപ്പുറത്തേക്ക് ലോകത്തിൻ്റെ ഭക്ഷ്യഭദ്രത സൃഷ്ടിക്കുവാൻ ദൈവം സമ്മാനിച്ച ഒരു ഉൽപ്പന്നം. പാലിനു വേണ്ടി ഒരു ദിനമുണ്ട്, ലോകമെമ്പാടും ആചരിക്കുന്ന ലോക ക്ഷീരദിനം. ഇത്തവണ ജൂൺ 1 ലോക ക്ഷീരദിനം വെറ്ററിനറി ഡോക്ടർമാരുടെ സംഘടനയും മൃഗസംരക്ഷണ വകുപ്പുമൊക്കെ സംയുക്തമായി ആചരിച്ചത് ഒരു പ്രത്യേക രീതിയിലാണ്. ലോകശ്രദ്ധ നേടിയ കൊല്ലത്തെ പത്തനാപുരത്തെ ഗാന്ധിഭവനിലായിരുന്നു ചടങ്ങ്. ജൂൺ 1 ലോകമെമ്പാടും ക്ഷീരദിനമായി ആചരിക്കുന്നുണ്ട്. കോവിഡാനന്തര കാലത്ത് ക്ഷീരദിനത്തിൻ്റെ ആചരണത്തിന് പ്രത്യേകതയുണ്ട്. ഭക്ഷ്യഭദ്രതയാണ് നമ്മുടെ ലക്ഷ്യം. അതിനായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സുഭിക്ഷ കേരളം പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 6,830 കോടി അടങ്കൽ വരുന്ന സുഭിക്ഷ കേരളം പദ്ധതിയിൽ 1,449 കോടിയും കൃഷിക്കാണ്, 118 കോടി മൃഗസംരക്ഷണത്തിനും 215 കോടി ക്ഷീരവികസനത്തിനും മാറ്റിവെച്ചിട്ടുണ്ട്. കേരളത്തിലെ പൊതുമേഖലയിലെ സഹകരണ സ്ഥാപനമായ മിൽമയാണ് കേരളത്തിലെ പ്രധാന പാൽ വിതരണ ഏജൻസി. മിൽമ സംഭരിച്ച് വിതരണം ചെയ്യുന്ന പാൽ 25% മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവ പരമ്പരാഗത ക്ഷീരസംഘങ്ങളും പ്രാദേശിക വിപണന കേന്ദ്രങ്ങളും ചേർന്നാണ് നിർവഹിക്കുക. കേരളത്തിലെ ക്ഷീരമേഖലയെ ഇന്നോളം പിടിച്ചു നിർത്തിയിരിക്കുന്നത് മിൽമ എന്ന സഹകരണ സ്ഥാപനം തന്നെയാണ്. സഹകാരികളും സഹകരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള ഒത്തൊരുമയുടെ വിജയം തന്നെയാണ് മിൽമ. ഈ ക്ഷീരദിനത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ ലോക്ക്ഡൗൺ കാലത്ത് പൂർണ്ണമായും പ്രവർത്തനമായി നിന്ന ഒരു മേഖല ക്ഷീരമേഖലയാണ്. അത് കർഷകരായാലും സംഘം ജീവനക്കാർ, അതുപോലെ മിൽമയിലെ ജീവനക്കാർ, നമ്മുടെ കോൺട്രാക്ട് വാഹനങ്ങളിലെ ജീവനക്കാർ അടക്കമുള്ള സമസ്ത മേഖലകളിലും മിൽമയുടെയും ക്ഷീരമേഖലയുടെയും ആൾക്കാർ സജീവമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവശ്യ വസ്തുവായ പാൽ യഥേഷ്ടം
ഈ ലോക്ക്ഡൗൺ സമയത്തും ഉപഭോക്താവിന് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതിനേക്കാൾ ഉപരി ക്ഷീര കർഷകർക്ക് പാൽ ദിവസവും അവരുടെ ഉൽപ്പന്നമായ പാൽ എടുത്തുകൊണ്ട് അത് അവരെ സഹായിക്കുവാൻ കഴിഞ്ഞു. അവർക്ക് സത്യത്തിലൊരു ബുദ്ധിമുട്ട് അതുവഴി നമുക്ക് ഉണ്ടായില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇത്തവണ ലോക ക്ഷീരദിനം മൃഗസംരക്ഷണ വകുപ്പും വെറ്ററിനറി ഡോക്ടർമാരുടെ സംഘടനയും സംയുക്തമായാണ് ആഘോഷിച്ചത്. കൊല്ലത്ത് പത്തനാപുരത്ത് ഗാന്ധിഭവനിൽ ചേർന്ന ചടങ്ങിൽ മന്ത്രി ശ്രീ കെ രാജു അന്തേവാസികൾക്കൊപ്പം പാൽ കുടിച്ചുകൊണ്ട് ലോക ക്ഷീരദിനം ഉദ്ഘാടനം ചെയ്തു. നമുക്കിനിയും ഈ മേഖലയിൽ ഒരുപാട് മുന്നോട്ട് പോകണം, ഒരുപാട് മുന്നോട്ട് പോകണം. കർഷകരെ സഹായിക്കാൻ നിരവധിയായിട്ടുള്ള പദ്ധതികൾ സർക്കാർ ഇപ്പോഴും തയ്യാറാക്കിയിരിക്കുകയാണ്. ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ മറ്റു പലതും തൊഴിലുമെല്ലാം നഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ സഹോദരന്മാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ വരുന്ന ആളുകളെ അടക്കം അവർക്ക് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കണമല്ലോ. അതുകൊണ്ട് 2 പശുവിൻ്റെ യൂണിറ്റ്, 5 പശുവിൻ്റെ യൂണിറ്റ്, മിനി ഡയറി എന്ന് വേണ്ട നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഈ കൊച്ചു വകുപ്പ് ആലോചിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അതിലേക്ക് നമ്മുടെ മേഖലയെ കാര്യമായി പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. മൃഗസംരക്ഷണത്തെ സുസ്ഥിര കൃഷിയാക്കാൻ ഒരു മാതൃക കൂടി വെറ്ററിനറി അസോസിയേഷൻ സൃഷ്ടിച്ചു. 2000 മുതൽ June 1 ലോകമെമ്പാടും ക്ഷീരദിനമായിട്ട് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ത്യ ഭാരതമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഈ നമ്മുടെ രാജ്യത്തുള്ള ക്ഷീര കർഷകർക്കുള്ളതാണ്. അവരുടെ കഠിന പ്രയത്നമാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമെന്ന പദവി നമുക്ക് ലഭ്യമായത്. ഈ ക്ഷീരദിനത്തിൻ്റെ മുഖ്യ ഉദ്ദേശം ക്ഷീര വികസനം ത്തിനെ പറ്റിയിട്ടുള്ള വിവിധ വശങ്ങളെ പറ്റിയിട്ടുള്ള പാൽ ഉൽപ്പാദനം, കാലി സംരക്ഷണം, പ്രോസസ്സിംഗ്, അതുപോലെ മാർക്കറ്റിംഗ് മുതലായ വിവിധ മേഖലകളിൽ ജനങ്ങളെ അവബോധിപ്പിക്കുക എന്നുള്ളതാണ്. ഗാന്ധിഭവനിലെ അന്തേവാസികൾക്കായി ഒരു പശുവിനെയും കിടാവിനെയും നൽകിക്കൊണ്ടാണ് ഈ ലക്ഷ്യം നിർവഹിച്ചത്. മന്ത്രി ശ്രീ കെ രാജു പശുവിനെയും കിടാവിനെയും ഗാന്ധിഭവൻ അധികൃതർക്ക് കൈമാറി. ഇന്ന് കേരളത്തിലെ ഒരു മൃഗസംരക്ഷണ മേഖല നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 2.5 ലക്ഷം ക്ഷീര കർഷകർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ സംസ്ഥാനം ഏകദേശം സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ 3.5 കോടി ജനങ്ങൾക്ക് ഈ 2.5 ലക്ഷം ക്ഷീര കർഷകരുടെ അധ്വാനം കൊണ്ടാണ് നമ്മുടെ പാല് എല്ലാവർക്കും എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം. തീർച്ചയായിട്ടും മൃഗസംരക്ഷണ വകുപ്പ് ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് കൂടുതൽ ജനങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരികയും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് പാലും പാൽ ഉൽപ്പന്നങ്ങളും എല്ലാ ജനങ്ങൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും സുഭിക്ഷമായി എത്തിക്കാനുള്ള ഒരു ലക്ഷ്യമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ക്ഷീര കർഷകർക്കും ഉപഭോക്താക്കൾക്കുമിടയിൽ ഒരു വിടവുണ്ടാകാൻ പാടില്ല. ക്ഷീര കർഷകർക്ക് പാൽ ഇനി ഓൺലൈൻ സംവിധാനത്തിലൂടെ വിൽക്കാനും അവസരമുണ്ട്. ഉപഭോക്താക്കൾക്കാകട്ടെ ന്യായമായ പാൽ, നല്ല പാൽ എവിടെ നിന്ന് കിട്ടുമെന്നറിയുവാനും സംവിധാനമുണ്ട്. ഇതിനൊക്കെ ഉതകുന്ന രീതിയിൽ വെറ്ററിനറി അസോസിയേഷൻ പുറത്തിറക്കുന്ന ക്ഷീരദൂതൻ ആപ്പും മന്ത്രി പുറത്തിറക്കി. ലോക ക്ഷീരദിനം ലോകത്തിലെ വിവിധ രാജ്യങ്ങൾക്കൊപ്പം സമുചിതമായി ആഘോഷിക്കുകയായിരുന്നു വെറ്ററിനറി അസോസിയേഷനും മൃഗസംരക്ഷണ വകുപ്പും. കോവിഡാനന്തര കേരളത്തിൽ പാലും പച്ചക്കറിയും ഒന്നും ഒഴിവാക്കി ഇനി ചിന്തിക്കുക വയ്യ. വയറിനിറയ്ക്കുന്നതെല്ലാം കവറിലെത്തും എന്ന ചിന്ത വേണ്ട. മണ്ണിലിറങ്ങിയേ തീരൂ, അതും ഒരു സംസ്കാരമാകട്ടെ.